ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ്സിലെ ഉത്ഗ്രദിനം മൂന്നാം ദിവസത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഒന്നാം ദിവസവും രണ്ടാം ദിവസവും കഴിഞ്ഞു അല്ലേ ഇനി അതാ മൂന്നാം ദിവസത്തെയാണ് അല്ലേ മൂന്നാം ദിവസത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് പ്രവർത്തനം പത്ത് മച്ചിങ്ങ കളിയാണ് മച്ചിങ്ങ കൂട്ടുകാർക്ക് അറിയില്ലേ മച്ചിങ്ങ എന്ന് പറഞ്ഞാല് ആ കുഞ്ഞു തേങ്ങ അല്ലേ അച്ചിങ്ങ മച്ചിങ്ങ എന്നൊക്കെ പറയും ഓരോരുത്തർക്കും കിട്ടിയ മച്ചിങ്ങകൾ എത്ര അനീഷക്ക് കിട്ടിയത് നോക്കൂ വലിയ മച്ചിങ്ങ എട്ടെണ്ണം കിട്ടി ചെറിയ മച്ചിങ്ങ ആറെണ്ണം കിട്ടി അപ്പൊ ആകെ എത്ര എണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ നമ്മൾ ചെയ്യുക ആ നമുക്കറിയാം ഈ രണ്ട് സംഖ്യകളും കൂടെ കൂട്ടി നോക്കിയാൽ മതിയല്ലേ അപ്പൊ എട്ട് പ്ലസ് ആറ് എത്രയാണ് ഉത്തരം പതിനാല് എത്രയാണ് പതിനാല് കൂട്ടുകാർ കൂട്ടി നോക്ക് പതിനാലല്ലേ അതെ ഉണ്ണിക്ക് കിട്ടിയതോ അച്ചിങ്ങ ഒൻപതെണ്ണം വലിയ അച്ചിങ്ങയും കിട്ടി ചെറിയ അച്ചിങ്ങ നാലെണ്ണവും കിട്ടിയല്ലേ അപ്പൊ എത്രയാണ് ഒൻപത് പ്ലസ് നാല് പതിമൂന്ന് ഓക്കെ ഇനി അടുത്ത നോക്കൂ അടുത്ത കൂട്ടുകാരൻ ആരാണ് ഉനൈസാണ് ഉനൈസിന് കിട്ടിയത് വലിയ അച്ചിങ്ങ മൂന്നെണ്ണവും ചെറിയ അച്ചിങ്ങ അഞ്ചെണ്ണവുമാണ് അപ്പം എത്രയാണ് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് ഓക്കെ ഇനി അടുത്തത് അനുവിനാണ് അനുവിന് നാലെണ്ണം വലുതും അഞ്ചെണ്ണം ചെറുതുമാണ് കിട്ടിയത് അപ്പൊ എത്രയാണ് അഞ്ച് പ്ലസ് നാല് ഒൻപത് ആരാണ് കൂടുതൽ അച്ചങ്ങ ശേഖരിച്ചത് ആർക്കവിടെ കൂടുതൽ കിട്ടിയത് അനീഷക്കാണ് അല്ലെ അനീഷക്ക് പതിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ ആരുടെ പേര് എഴുതുക അനീഷ ആ അനീഷ ഓക്കെ ഇനി അടുത്ത് നോക്കൂ പതിനൊന്നാമത്തെ പ്രവർത്തനം കഥാപുസ്തകമാണ് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും യോജിച്ച പദങ്ങളും വാക്യങ്ങളും കണ്ടെത്തി കഥ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തേത് പമ്മിപ്പമ്മി വന്നു കുറുക്കനെ കണ്ടു അരി തിന്നുകയായിരുന്നു കുറുക്കനെ കൊത്തി കുറുക്കൻ ഓടി ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ് കോഴിയമ്മയും മക്കളും എന്താ ചെയ്യുന്നത് അരി തിന്നുകയായിരുന്നു ഓക്കെ അപ്പം അത് നിങ്ങളിങ്ങോട്ട് എടുത്ത് എഴുതണം അരി തിന്നുകയായിരുന്നു എത്രാമത്തെയാണ് മൂന്നാമത്തേത് അപ്പം അരി തിന്നുകയായിരുന്നു അടുത്തതോ കുറുക്കൻ കുറുക്കൻ എന്താ ചെയ്തേ കുറുക്കൻ പമ്മി പമ്മി വന്നു ഒന്നാമത്തെ സെന്റൻസ് ആണല്ലേ പമ്മി പമ്മി വന്നു ഇനി കുറുക്കൻ എന്താ ചെയ്തേ പമ്മി പമ്മി വന്നിട്ട് നോക്കല്ലേ എന്താ ചെയ്തേന്ന് പൂവൻ കോഴി പൂവൻ കോഴി എന്താ ചെയ്യുന്നേ ആ പൂവൻ കോഴി ഇതിലേതാണ് പൂവൻ കോഴി കുറുക്കനെ കണ്ടു അപ്പൊ അവിടെ എന്ത് എഴുതണം പൂവൻ കോഴി കുറുക്കനെ കണ്ടു ഇനിയോ പറന്നു വന്നു പറന്നു വന്നു ആരാ കുത്തിയേ ആ കോഴി കുത്തിയല്ലേ പറന്നു വന്നു കുറുക്കനെ കൊത്തി കുറുക്കനെ കൊത്തി ലാസ്റ്റ് എന്താ ഉണ്ടായത് കുറുക്കനെ കൊത്തി അപ്പൊ കുറുക്കൻ എന്താ ചെയ്തേ കുറുക്കൻ ഓടി അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത് കുറുക്കൻ ഓടി ഓക്കേ ഇനി അടുത്തത് നോക്കൂ പന്ത്രണ്ടാമത്തെ പ്രവർത്തനമാണ് പേരക്കയും മുന്തിരിയും എന്താണ് പേരക്കയും മുന്തിരിയും പ്രത്യേകതകൾ വായിച്ചു നോക്കി പഴത്തിലേക്ക് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് വലിയ മരം വലിയ പഴം വലിയ പഴം ഏതാണ് ഇവിടെ പേരക്കയും മുന്തിരിയുമാണ് അപ്പൊ ഉള്ളത് വലിയ പഴം എന്ന് പറയുന്നത് പേരക്കയാണ് ഇനി മധുരമുണ്ട് മധുരമുള്ളത് ഏതാ പേരക്ക പുളിയും മധുരവും ഉണ്ട് അതേതാ മുന്തിരി ഇനി ചെറിയ പഴം ചെറിയ പഴം ഏതാണ് മുന്തിരി കുലയായി കാണുന്നു അതും മുന്തിരി ഉള്ളിൽ വിത്തുണ്ട് ഏതിൻ്റെ ഉള്ളിൽ വിത്തുള്ളത് രണ്ടിന്റെയും ഉള്ളിൽ വിത്തുണ്ട് അപ്പൊ രണ്ടിലേക്കും നമുക്കത് വരക്കാം ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ടീച്ചർ നന്നായിട്ട് വായിച്ചു തരും അപ്പം കൂട്ടുകാരത് നോക്കി നന്നായിട്ട് തന്നെ ഓരോന്നും മടയാളപ്പെടുത്തി കൊടുക്കണം അടുത്തത് പേരക്കയുടെയും മുന്തിരിയുടെയും ഓരോ സവിശേഷതകളും കൂടെ നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തെഴുതാം പേരക്കയെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം ആ പേരക്ക നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്ത് നല്ല ആരോഗ്യമുള്ളതാണ് ആരോഗ്യം നല്ല ആരോഗ്യം നമുക്ക് കിട്ടും മുന്തിരിയോ മുന്തിരി കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ പ്രവർത്തനം മൂന്നാണ് ഉണ്ണിയും കൂട്ടുകാരും ചിത്രം നോക്കി ഉണ്ണിയും കൂട്ടുകാരും ചെയ്ത കാര്യങ്ങൾ എഴുതൂ ഒന്നാമത്തേത് എന്താ ചെയ്യുന്നത് ആ ഉണ്ണിയും കൂട്ടുകാരും ചെടികൾ നനയ്ക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് എഴുതാം ഉണ്ണിയും കൂട്ടുകാരും ചെടികൾ നനയ്ക്കുന്നു രണ്ടാമത്തേതോ ഉണ്ണിയും കൂട്ടുകാരും പൂക്കളം ഒരുക്കുന്നു മൂന്നാമത്തേത് എന്താണ് നോക്കൂ ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടുന്നു നാലാമത്തേതോ ആ കൂട്ട് ഉണ്ണിയും കൂട്ടുകാരും സദ്യ കഴിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഒന്നും കൂടെ ഉണ്ടല്ലേ ലാസ്റ്റ് എന്താണ് ഉണ്ണിയും കൂട്ടുകാരും ആ ഉണ്ണിയും കൂട്ടുകാരും കളിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും ആണേ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ കൂട്ടുകാരും നന്നായിട്ട് എഴുതാൻ പഠിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പോഴാണ് കൂട്ടുകാർക്ക് അക്ഷര തെറ്റുകളില്ലാതെ എഴുതാൻ കഴിയുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്